ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിരോധത്തിലായ ഫോൺ സംഭാഷണമാണ്. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു പീഡന പരാതിയിൽ എന്തിനാണ് മന്ത്രി ഇടപെട്ടത്? ഇടപെട്ട് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതിനു ശേഷം ഒരു നടപടിയിൽ നേരിടുന്നതിലേക്ക് മന്ത്രി തന്നെ എത്തുമോ? ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്? നമുക്ക് വിശദമായി നോക്കാം. അതിനു മുൻപ് വാർത്തയിലെ വാർത്ത ജോൺ മാത്യു പറയും. സ്ത്രീ പീഡന പരാതി ഒതുക്കി തീർക്കാനിടപെട്ട വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിരോധത്തിൽ. എൻ സി പി സംസ്ഥാന നിർവാഹക സമിതി അംഗം ജി പത്മാകരനെതിരായ പരാതി ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ട ഫോൺ സംഭാഷണം പുറത്ത്. പീഡന പരാതിയെന്ന് അറിഞ്ഞില്ലെന്ന് മന്ത്രി. പരാതിയിൽ കേസെടുത്ത് പോലീസ്. FIR ഇടാൻ വൈകിയതിൽ പോലീസിന് വീഴ്ചയെന്ന തോമസ് കെ തോമസ് MLA. മന്ത്രി എ കെ ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് VD സതീശൻ. ഗവർണർക്കും വനിതാ കമ്മീഷനും പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. മന്ത്രിയുടേത് ഗുരുതര കുറ്റകൃത്യമെന്ന് BJP. പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും A. വിജയരാഘവൻ. പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടു എന്നുള്ള ആരോപണമാണ് ഇന്നത്തെ വാർത്താ പകലിൽ ആദ്യം വന്നത്. പരാതിക്കാരിയുടെ അച്ഛനോട് പരാതി ഒത്തുതീർപ്പാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെടുന്ന ശബ്ദരേഖ കുടുംബം ആദ്യം പുറത്തുവിടുന്നു. NCP സംസ്ഥാന നേതാവ് ജി പത്മാകരനെതിരായ പരാതിയിലാണ് മന്ത്രിയുടെ ഇടപെടലെന്നാണ് ആരോപണം. കുടുംബം പുറത്തുവിട്ട ആ ഓഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യം കേൾക്കാം. അതിനുശേഷം ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളിലേക്കും വരാം. ഞങ്ങള് ഒരു ദിവസം വേണ്ടി കാണാം. അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ, അതൊന്ന് തീർക്കണം കേട്ടോ. അവിടെ ചെറിയ വിഷയം ഉണ്ടല്ലോ പാർട്ടിയില്. പാർട്ടിയിൽ വിഷയമൊന്നും ഇല്ലല്ലോ സാറേ. ഇവിടെ ആയിക്കോട്ടെ, അത് നിങ്ങളൊന്ന് തീർക്കണം കേട്ടോ സാറേ. എന്റെ മകള് പിന്നെ ആ കേസാണ് നല്ല നിലയിൽ തീർക്കണം കേട്ടോ. ആ കേസാണ് തീർക്കണമെന്ന് സാറ് പറയുന്നത്. സാറേ ഈ കേസ് നല്ല നിലയിലെന്ന് പറയുമ്പോ അവര് BJP ക്കാരാണ്. ഞാനത് എങ്ങനെ തീർക്കണമെന്നാണ് സാർ പറയുന്നത്? സാറേ ശശീന്ദ്രൻ പിന്നെ പത്മാകരൻ എന്റെ മോളെ കൈക്ക് കയറി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസാണ് AK ശശീന്ദ്രൻ സാറ് പറയുന്നത് തീർക്കണമെന്ന്. അത് എങ്ങനെ തീർക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാറ് പറഞ്ഞാൽ തീർക്കാം. അത് എങ്ങനെയെന്ന് സാറ് പറഞ്ഞല്ലോ. ഇത്രയും പറഞ്ഞ് താൻ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചില്ലേ? താൻ എവിടെയാണ് പീഡന പരാതിയിൽ ഇടപെട്ടത്? കേസ് പിൻവലിക്കാൻ താൻ ഇടപെട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രി AK ശശീന്ദ്രൻ രംഗത്ത് വരുന്നതാണ് പിന്നീട് നമ്മൾ കേട്ടത്. എന്താണ് മന്ത്രി പറഞ്ഞത് നോക്കാം. അത് ആർക്കും പ്രയാസമില്ലാതെ തീർക്കാൻ നോക്കൂ എന്നൊരു വിഷയം അങ്ങ് പറഞ്ഞങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണല്ലോ. അദ്ദേഹത്തെ നിർബന്ധിക്കുകയോ അതിൻ്റെ ഇതെങ്കിലും കാര്യത്തിൽ ഞാൻ ഇടപെടുകയോ ചെയ്തിട്ടില്ലല്ലോ. കാരണം ആ പ്രശ്നം കുണ്ടറ മണ്ഡലത്തിലായതുകൊണ്ട് കുണ്ടറ മണ്ഡലം പ്രസിഡന്റിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞത് പാർട്ടിയിൽ അവിടെ ചെറിയ പ്രശ്നമുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു പാർട്ടിയിൽ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ശരി നിങ്ങളത് നല്ല നിലയിൽ നിൽക്കാൻ നോക്കും. അതോടെ ആ സംഭാഷണം തീർന്നു. സതുദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഇടപെടലെന്ന് മന്ത്രി പറയുമ്പോഴും മന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം രാജി ആവശ്യം അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും യുവതിയുടെ പരാതിയിൽ ആദ്യം കേസെടുക്കാതിരുന്ന കുണ്ടറ പോലീസ് ഇപ്പോൾ രണ്ടു പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. NCP സംസ്ഥാന നേതാവ് ജി പത്മാകരൻ, ഒപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതിയെ അപമാനിച്ച കുണ്ടറ സ്വദേശിയായ രാജീവ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി മഹേഷ് ജോൺ മാത്യു നമുക്കൊപ്പം കൊല്ലത്തു നിന്നും ചേരുകയാണ്. മഹേഷ് ജോൺ മാത്യു, ഗുഡ് ഈവനിംഗ്. ഈ ഒരു സംഭവത്തിന്റെ ആദ്യ ഭാഗം ഞാൻ പ്രേക്ഷകരോട് വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പോലീസ് പരാതിയിൽ ഒരു നടപടിയിലേക്കെങ്കിലും കടന്നിരിക്കുകയാണ്. അത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് പിന്നാലെയാണെന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? സുജയ, ഈ പരാതി ലഭിച്ച കൃത്യം 22 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഇത്തരമൊരു കാര്യത്തിൽ പരാതിയിൽ ഇടപെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി അടക്കം ഇടപെട്ട ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇത് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് പോലീസ് നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. രണ്ടു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ജി പത്മാകരൻ, അതുപോലെ തന്നെ രാജീവ് എന്ന കുണ്ടർ സ്വദേശി എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. രണ്ട് വകുപ്പ്, പ്രധാനമായും പത്മാകരനെതിരെ സ്ത്രീ പീഡനം അടക്കമുള്ള വകുപ്പുകളും രാജീവിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ ിച്ചു എന്ന വകുപ്പാണ് നിലവിൽ പോലീസ് എടുത്തിട്ടുള്ളത്. ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന്റെ വലിയൊരു അലംഭാവം ഈ കേസിലുണ്ടായിരുന്നു. മാർച്ച് 6 ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ കയ്യിൽ കടന്നു പിടിക്കുന്ന NCP സംസ്ഥാന നേതാവ് പത്മാകരൻ പെൺകുട്ടിയുടെ കയ്യിൽ കടന്നു പിടിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തുടർന്ന് ദിവസങ്ങളോളം പെൺകുട്ടി ഇത് പുറത്തു പറയാതിരുന്നു. പക്ഷേ പിന്നീട് June 27 കൊല്ലം NCP ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ പെൺകുട്ടി BJP വേണ്ടി പൈസ വാങ്ങി
ഇറങ്ങി സ്ഥാനാർത്ഥിയായി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടിയും കുടുംബവും അതുപോലെ തന്നെ ബി ജെ പി പാർട്ടിയും അടക്കം പരാതിയുമായി കുണ്ടറ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് മൂന്നാല് തവണ കുടുംബം ഈ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യം അറിയാൻ വേണ്ടി സ്റ്റേഷനെ സമീപിച്ചെങ്കിലും പോലീസിൽ നിന്ന് അനുകൂലമായൊരു നടപടി ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് പരാതി കൊടുത്ത് 28 June 28 പരാതി കൊടുക്കുന്നു. July 4 മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ പിതാവിനെ വിളിക്കുന്നതും തുടർന്നുണ്ടായ ശബ്ദ സംഭാഷണം അടക്കം നമ്മൾ കേട്ടത് അതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നാളെ പെൺകുട്ടി സ്റ്റേഷനിലെത്തി സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തും. സുജയ. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് മഹേഷ് ജോൺ മാത്യു. കൊല്ലത്തു നിന്ന് മഹേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പീഡന ശ്രമത്തിനാണ് NCP സംസ്ഥാന നേതാവായ ജി പത്മാകരനെതിരെ കേസെടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതിയെ അധിക്ഷേപിച്ചതിന് കുണ്ടറ സ്വദേശി രാജീവിനെതിരെയും ഇപ്പോൾ കുണ്ടറ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇതിന് തുടർ നടപടികൾ നിയമ നടപടികൾ ഒരു ഭാഗത്ത് നടക്കും. ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജി ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. രാജിവെച്ചില്ലെങ്കിൽ മന്ത്രിയെ മുഖ്യമന്ത്രി പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് ആവശ്യപ്പെട്ടു. എ കെ ശശീന്ദ്രൻ നടത്തിയത് ഗുരുതര കുറ്റകൃത്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു. അതേസമയം പ്രശ്നത്തിൽ എ കെ ശശീന്ദ്രന്റെ ഇടപെടലിനെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവന്റെ പ്രതികരണം. പീഡനക്കേസ് ഒതുക്കി തീർക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടെന്ന ആരോപണത്തിന് പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. മന്ത്രി ഇടപെട്ടത് അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പദവി ദുരുപയോഗം ചെയ്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും വി ഡി സതീശൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. ശശീന്ദ്രന് മന്ത്രിസഭയിൽ തുടരാൻ അധികാരമില്ലെന്നും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, സത്യപ്രതിജ്ഞാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് എ കെ ശശീന്ദ്രൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളിലൂടെ വാർത്ത കണ്ടെന്നും കൂടുതൽ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നുമായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ പ്രതികരണം. മന്ത്രി സംസാരിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയുന്നതായിട്ട് നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത് എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ല എന്നാണ്. എനിക്കറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.